Hi all, module 2 ile iduvare nammle irrigation canal canal alignment kandu adine shesham nammle cross section of an unlined canal kandu pinna Kennedy's theory and Lacy's theory vechittu canal design cheythu ini namukku nokkanalle or important topic aanu cross drainage work appo innathe video il nammle cross drainage inde different types aanu discuss cheyan povunnathu. So what do you mean by cross drainage work? Endana oru cross drainage work? A cross drainage work is a structure carrying discharge from a natural stream across a canal. Adayathu oru canalinu kurage natural stream il adayathu river il ulla vellam oru canalinu. Suppose if this is a canal passing in this direction, idine across aayittu namukku oru river il water kondu povanengil a canal ne across aayittu kondu povana ee structure nu parayna peraanu endu cross drainage work. Or the various type of structures that are built to carry the canal water across the above mentioned obstruction. For example, if this is the river passing in this direction and I need to carry canal water ee direction like pass cheyanengil ee river nu kurage nammal construct cheyana structure ne aanu endu parayunnathu cross drainage work ponnikil oru canal la vellam oru river ne cross kondu povan allengil oru river il ulla vellam canal ne cross kondu povan oru natural drain um oru artificial channel um thammil cross connections varumbol nammal a cross cheyan safely cross cheyan vendi use cheyana structure ne endu parayum cross drainage work. Now why should we need this one? What is the need of this cross drainage works? Okay, എന്തിനായിരിക്കാം നമ്മൾ എപ്പോഴൊക്കെ ആയിരിക്കാം നമ്മൾ ഇങ്ങനെ ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് പ്രിഫർ ചെയ്യുന്നുണ്ടാവുക? ശരിക്കും ഒരു നോർമൽ ഒരു വാട്ടർ ഷെഡ് എടുക്കുകയാണെങ്കിൽ ഒരു നോർമൽ വാട്ടർ ഷെഡ് എടുക്കുകയാണെങ്കിൽ ദിസ് വിൽ ബി ദ മെയിൻ റിവർ. ഓക്കെ, ആൻഡ് ഓൾ ദ ഡ്രെയിൻസ് വിൽ ബി ഡ്രെയിനിങ് ടു ദിസ് മെയിൻ റിവർ. ഒരിക്കലും ഇതിനെ ക്രോസ് ചെയ്തിട്ടുള്ള ഒരു ഡ്രെയിനേജോ ഒരു കനാലോ സിസ്റ്റോ ഉണ്ടാവില്ല. പക്ഷെ പലപ്പോഴും ഇങ്ങനെ ഒരു വാട്ടർ ഷെഡിലേക്ക് ചിലപ്പോൾ നമ്മൾക്ക് വെള്ളം വേറെ വാട്ടർ ഷെഡിൽ നിന്ന് എത്തിക്കേണ്ടി വരും. ഇവിടെ സഫിഷ്യൻറ്റ് എമൗണ്ട് ഓഫ് വാട്ടർ ഉണ്ടാവില്ല. അങ്ങനത്തെ ഒരു ലാർജ് സ്കെയിൽ പ്രോപ്പേഴ്സിലേക്ക് നമ്മളൊരു കനാൽ ബിൽഡപ്പ് ചെയ്യുമ്പം ദ മേ ബി ചാൻസസ് ലൈക്ക് ദ കനാൽ ഷുഡ് ഗോ ഫ്രം ദിസ് ലൈൻ ടു ലൈക്ക് ദിസ് ഓവർ ടു ദിസ് റീജിയൻ. അപ്പോൾ ഇങ്ങനെ വരുമ്പോൾ ഇവിടെ മൂന്ന് പൊസിഷനിൽ ഇത് നാച്ചുറൽ ഡ്രെയിനെ ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്ലേസിൽ നാച്ചുറൽ റൈറ്റ് ഇതിനെ ക്രോസ് ചെയ്ത് വരാനുള്ളൊരു സെറ്റപ്പ് ഇല്ലാത്തൊരു സ്ഥിതിക്ക് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? വി ഷുഡ് പ്രിഫർ സച്ച് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. അപ്പോൾ ഈ ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഒരുപക്ഷെ എലിവേഷനെ ബേസ് ചെയ്തിട്ട് ചിലപ്പോൾ ഇത് ഈ കനാൽ ഒരു റിവറിൻ്റെ മുകളിലേക്ക് കൂടി ആയിരിക്കാം പാസ് ചെയ്ത് പോകുന്നത്. ചില പൊസിഷനിൽ ഒരുപക്ഷെ ഇത് റിവറിന് അടിവശത്തേക്ക് കൂടെ പാസ് ചെയ്ത് പോവാം. അത്തരത്തിൽ ഡിഫറെൻ്റ് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ക്യാൻ ബി യൂസ്ഡ് ബേസ്ഡ് ഓൺ ദ ടോപ്പോഗ്രഫി അവൈലബിൾ. സോ ലെറ്റ് എസ് സീ വാട്ട് ആർ ദ മെയിൻ ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അല്ലെങ്കിൽ അതിന് മുന്നേ നമുക്ക് എങ്ങനെയായിരിക്കും ഒരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് കാണാനുണ്ടാവുക എന്ന് നോക്കാം. എന്നിട്ട് ഡിഫറെൻറ്റ് ടൈപ്സിലേക്ക് പോവാം. സോ എപ്പോഴും നമ്മളൊരു ക്രോസ് ഡ്രെയിനേജ് വർക്ക് അല്ലെങ്കിൽ അക്യൂഡക്ട് ടേമിലേക്ക് വരാം എന്ന് പറയുമ്പോൾ ഏറ്റവും അധികം നമ്മൾ ഏറ്റവും ആദ്യം എവിടെ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ഏറ്റവും ആദ്യം കാണാൻ പറ്റുന്നൊരു സ്ട്രക്ചറാണിത്. ഇത് ഫേമസ് ആയിട്ടുള്ള മാഗ്ഡെബർഗ് ബ്രിഡ്ജ് ആണ്, ജർമ്മനിൻ്റെ ഉള്ളതാണ്. ഓക്കെ, സോ ആസ് യു സീ ഇൻ ഫിഗർ ഈ കനാലിലേക്ക് കൂടെ ഈവൺ ഇറ്റ് ക്യാൻ ബി യൂസ് ഫോർ ട്രാൻസ്പോർട്ടേഷൻ പർപ്പസ്. ഷിപ്പ് മൂവ് ചെയ്യുന്ന ബോട്ട് മൂവ് ചെയ്യുന്നത് നമുക്ക് കാണാൻ പറ്റും. സോ ദിസ് ഈസ് ദ ഫേമസ് അക്യൂഡക്ട് ഇൻ ജർമ്മനി. ദിസ് ഈസ് അനദർ വ്യൂ ഫോർ ദ സെയിം അക്യൂഡക്ട്. അപ്പോൾ നമുക്ക് കാണാൻ പറ്റും ഇതൊരു ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷൻ പ്ലേസും കൂടിയാണ്. Now these are the aqueducts that is available in our places. The Mathur Bridge, I think it is in Kanyakumari. This is somewhere in South Kerala. And again, these are all from different parts of Kerala.
നമുക്ക് ചെറിയ ചെറിയ കനാൽ സിസ്റ്റം അല്ലെങ്കിൽ ചെറിയ ചെറിയ അക്വഡക്ട്സ് ഒക്കെ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ തന്നെ കാണാൻ പറ്റും ഒരു വാല്യൂവിന്. ഇവിടെ നോക്കുക, ഒരു പാഡി ഫീൽഡിന് അക്രോസ് ആണ് ഈ ഒരു അക്വഡക്ട് പാസ് ചെയ്ത് പോകുന്നത്, അല്ലെങ്കിൽ ഒരു ഹൈ എലിവേഷൻ പോയിന്റ് നിന്ന് ഒരു ഹയർ ലെവലിൽ നിന്ന് വേറൊരു ഹയറിലേക്ക് ഇൻ ബിറ്റ്വീൻ എ വാല്യൂ ഇത് സേഫ് ആയിട്ട് പെട്ടെന്ന് ക്രോസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇത്തരത്തിലുള്ള അക്വഡക്ട്സ് യൂസ് ചെയ്യുന്നത്. ഇനി ഇന്ത്യയിലുള്ള ഏറ്റവും ഫേമസ് ആയിട്ടുള്ള അക്വഡക്ട്സ് പറയുകയാണെങ്കിൽ വി ഷുഡ് ഫസ്റ്റ് സേ അബൌട്ട് സൊനാലി അക്വഡക്ട്. ഈ റിവറിന്റെ പേരാണ് സൊനാലി റിവർ. ഓക്കെ, ദ വൺ വിച്ച് പാസ് ലൈക്ക് ദിസ്, ഈ റിവറിന്റെ പേരാണ് സൊനാലി റിവർ. അതിന്റെ മുകളിലേക്കൂടെ ഗംഗയിൽ നിന്ന് ആരംഭിച്ച് ഡിഫറെന്റ് പ്ലേസസിലേക്ക് പോകുന്ന ഗംഗാ കനാലിന്റെ രണ്ട് കനാൽസ് ആണിത്. അപ്പൊ ഈ റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്തിരിക്കുന്ന സ്ട്രക്ചേഴ്സ് ആണ് ഇത്. ഇത് ഓൾഡ് അക്വഡക്ട് ആണ്. ഈ ഫസ്റ്റ് കാണുന്ന ഇത് ഓൾഡ് അക്വഡക്ട് ആണ്, ഓൾഡ് സൊനാലി അക്വഡക്ട്. ഇത് ന്യൂ സൊനാലി അക്വഡക്ട് ആണ്. അപ്പൊ ഇവിടെ നമുക്ക് കാണുമ്പോൾ ഇതേപോലെ ഒരു വ്യൂ കിട്ടില്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ വെള്ളത്തിന്റെ മുകളിലേക്ക് സ്ക്രീനേഴ്സ് യൂസ് ചെയ്തിട്ടുണ്ട്, സോ ദാറ്റ് ഇറ്റ് വിൽ നോട്ട് ബി പൊല്യൂട്ടഡ് ബൈ ദി പാസഞ്ചേഴ്സ് ഹു യൂസ് ദിസ് പാത്വേ. അപ്പൊ ഇതൊരു നല്ലൊരു ടൂറിസ്റ്റ് പ്ലേസും കൂടിയാണ്. അപ്പൊ ഒത്തിരി ആൾക്കാർ വരുന്നുണ്ട്, അതുകൊണ്ട് തന്നെ ഈ ഒരു പാത്വേയിലേക്കൂടെ സഞ്ചരിക്കുന്നതുകൊണ്ട് തന്നെ ചിലപ്പോ പൊല്യൂഷൻ അല്ലെങ്കിൽ പ്ലാസ്റ്റിക് ത്രോ ഒക്കെ ഉണ്ടാകുന്നത് കൊണ്ട് തന്നെ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് സ്ക്രീനേഴ്സ് വെച്ചിട്ട് ആ രണ്ട് പാത്വേന്റെ അക്വഡക്റ്റിന്റെ രണ്ട് ആ വെള്ളം ക്യാരി ചെയ്യുന്ന പാത്വേ കംപ്ലീറ്റ്ലി കവർ ചെയ്തിട്ടുണ്ട്. അതിന്റെ കൂടെ പാത്വേസ് കൊടുത്തിട്ടുണ്ട്, നമുക്ക് രണ്ട് സൈഡിലെ കൂടി നടന്നു കാണാൻ പറ്റുന്ന രീതിയിൽ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഫേമസ് അക്വഡക്ട് ദറ്റ് ഈസ് അവൈലബിൾ ഇൻ ഇന്ത്യ. അതല്ലാതെ ഒത്തിരി അക്വഡക്ട്സ് ഉണ്ട്, പക്ഷെ നമുക്ക് വലിയ അക്വഡക്ട്സ് ആയിട്ട് കാണാൻ പറ്റുന്ന രണ്ടെണ്ണാണ് ഇത്. ഇത് ഓൾഡ് അക്വഡക്ട് ആണ്, സൊനാലി അക്വഡക്ട്, മെയ്ഡ് ഓഫ് ബ്രിക്സ് ആണ്. ഇത് ന്യൂ ലേറ്റസ്റ്റ് ടെക്നോളജി വെച്ചിട്ട് ചെയ്തിരിക്കുന്നതാണ്. നൗ ലെറ്റ് അസ് സീ ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. അപ്പോൾ നമ്മൾ ഇതിന് മെയിൻ മൂന്ന് ക്ലാസിഫിക്കേഷൻ ആയിട്ട് കൊടുത്തിട്ടുണ്ട്. ഏറ്റവും ഒന്നാമത്തേത്, വെനെവർ ദ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിയിങ് കനാൽ അക്രോസ് ദി ഡ്രെയിനേജ്, അതായത് കനാലിലെ വെള്ളമാണ് ഒരു റിവറിന് അക്രോസ് ആയിട്ട് ക്യാരി ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, നമ്മളിവിടെ കാണുന്ന ഇതേ ഫിഗറിൽ ഇവിടെ ഈ കനാൽ റിവറിന്റെ മുകളിലേക്കൂടെയാണ് പാസ് ചെയ്യുന്നത്. ഇത്തരത്തിലുള്ള അതാണ് ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്. അത് തന്നെ രണ്ട് തരമുണ്ട്, ഒന്ന് അക്വഡക്ട്, ഒന്ന് സൈപ്പൺ അക്വഡക്ട്. ഇത് നമ്മൾ വീണ്ടും പറയും. എന്നിരുന്നാലും നമ്മളൊന്ന് പറയുകയാണെങ്കിൽ, സപ്പോസ് ഐ ഡു ഹാവ് എ റിവർ ലൈക്ക് ദിസ്. ഓക്കെ, ആ റിവറിൽ ഈ ഒരു ലെവലിൽ വാട്ടർ ഉണ്ടാവാം. ഫൈൻ, ഇനി നമുക്ക് ഇതിന് അക്രോസ് ആയിട്ട് ഒരു കനാല് പോകുന്നുണ്ടാവും. ആ കനാല് ലൈക്ക് ദിസ് ഇറ്റ് ക്യാൻ ബി വിതൗട്ട് ടച്ചിങ് ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദി വാട്ടർ. ഈ ഹൈ ഫ്ലഡ് ലെവലിലേക്ക് ടച്ച് ചെയ്യാത്ത രീതിയിൽ കനാൽ ഉണ്ടാവാം. അതല്ലെങ്കിൽ ദർ ക്യാൻ ബി എ ചാൻസ് ലൈക്ക് ദാറ്റ്, സോ ലൈക്ക് ദിസ് കനാൽ ഇങ്ങനെ ഉണ്ടാവാം, വിച്ച് മീൻ ടച്ച് ദി ഹൈ ഫ്ലഡ് ലെവൽ. അപ്പൊ അതിനെ ബേസ് ചെയ്തിട്ടാണ് ഈ രണ്ടെണ്ണം പറഞ്ഞത്. ഏറ്റവും ആദ്യം പറഞ്ഞത് മിയ അക്യുഡക്റ്റ് ആണ്, രണ്ടാമത് പറഞ്ഞതാണ് ഒരു സൈഫൺ അക്യുഡക്റ്റ്. നമ്മൾ ഇതിനെ കുറിച്ച് ഡീറ്റെയിൽ ആയിട്ട് വരും. ഇനി രണ്ടാമത്തെ ടൈപ്പ് നോക്കുവാണെങ്കിൽ ക്രോസ് ഡ്രെയിനേജ് വർക്ക് ക്യാരിങ് ഡ്രെയിനേജ് ഓവർ കനാൽ, അതായത് നേരെ തിരിച്ച് ഒരു കനാലിന്റെ മുകളിലേക്കൂടെയാണ് ഒരു നാച്ചുറൽ ആയിട്ടുള്ള ഡ്രെയിനേജ്. ഫോർ എക്സാമ്പിൾ, ഒരു കനാലിന്റെ മുകളിലേക്കൂടെ ഒരു റിവർ പാസ് ചെയ്യുകയാണെങ്കിൽ അത്തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ രണ്ടാമത്തെ ക്ലാസിഫിക്കേഷൻ. അഗെയിൻ ബേസ്ഡ് ഓൺ ദി ഫ്ലഡ് ലെവൽസ് വി ഡിവൈഡ് ദം ഇൻ ടു സൂപ്പർ പാസേജ് ആൻഡ് കനാൽ സൈഫൺ. നിങ്ങൾക്ക് ഇതും ഒന്ന് കാണണമെങ്കിൽ ഇതൊരു കനാലിന്റെ മുകളിലേക്കൂടെ റിവർ പോകുന്ന ഒരു സ്ട്രക്ചറാണ്, സൂപ്പർ പാസേജ് ആണ്. ഓക്കെ, അപ്പൊ ഇതും നേരത്തെ ഞാൻ കാണിച്ചിരുന്ന സൊനാലി റിവറിന്റെ അക്വഡക്ട് കണ്ടിരുന്നില്ല, ആ രണ്ട് കനാൽസും ഗംഗാ കനാല് ഗംഗയിൽ നിന്ന് വെള്ളം കലക്ട് ചെയ്ത് കൊണ്ടുപോകുന്ന കനാലാണ് അല്ലെ. അപ്പൊ അത് സൊനാലി റിവറിനെ ക്രോസ് ചെയ്യാൻ വേണ്ടി മുകൾ വശത്തേക്കൂടെ പോകുന്നു. അതിനും അതേപോലെ ആ സെയിം കനാൽ തന്നെയാണ്. ഇത് രണ്ടും ആ ഫസ്റ്റ് ഓൾഡ് കനാലും ന്യൂ കനാലും എന്ന് പറയുന്നത് 192 ആണ്. ഈ രണ്ട് കനാലും ഹരിദ്വാറിൽ നിന്ന് വെള്ളം കളക്ട് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേക്കും ഒരു ചെറിയ റിവർ ഉണ്ട്, അത് പാസ് ചെയ്യാൻ വേണ്ടിയിട്ട് അതെന്ത് ചെയ്യുന്നത്, അടിവശത്തേക്കൂടെ ആ റിവറിന് അടിവശത്തേക്കൂടെയാണ് അത് പാസ് ചെയ്ത് പോകുന്നത്. ഓക്കെ, സോ ദ മെയിൻ റിവർ പ്രോസസ് എബവ് ദിസ് കനാൽ. അപ്പൊ ആ കനാലിന്റെ ആ റിവറിന്റെ നാച്ചുറൽ എന്താ
എൻവയോൺമെന്റൽ രീതികളൊക്കെ അതേപോലെ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് അതേപോലെ അതിന്റെ വെലോസിറ്റി ഒന്ന് കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് ദേ ഹാവ് യൂസ്ഡ് സം ബാഫിൾസ് ഓവർ ഹിയർ. ആ ബാഫിൾസ് ആണ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റുന്നത്. സോ ദാറ്റ് ദ ഫ്ലോ വിൽ ബി റെസ്ട്രിക്റ്റഡ് ഓവർ ദ ഓർ കൺട്രോൾഡ് ഓവർ ദ ഈ ഒരു ആർട്ടിഫിഷ്യൽ പോർഷനിലേക്കൂടെ ആണ് ആ നാച്ചുറൽ ഡ്രെയിനേജ് പോകുന്നതെങ്കിൽ പോലും അതിന്റെ കൺട്രോൾ ഫ്ലോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റ്സ് ഇതിന്റെ മുകളിൽ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതൊരു കനാല് റിവറിന്റെ അടിവശത്തേക്കൂടെ പോകുന്നതിന് എക്സാമ്പിൾ ആണ്. സോ ദിസ് ഈസ് ആൻ എക്സാമ്പിൾ ഓഫ് സൂപ്പർ പാസേജ്. അപ്പോൾ ഒരു സൂപ്പർ പാസേജ് എന്താണ് കണ്ടു. ഇനി നമുക്ക് കാണാനുള്ളത് ഏതാണ്, മൂന്നാമത് ഉള്ളതാണ്. മൂന്നാമത്തത് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് രണ്ടുമല്ല, അതായത് റിവർ കനാലിന്റെ മുകളിലും അല്ല റിവർ കനാലിന്റെ അടിവശത്തും അല്ല, രണ്ടും ഒരേ ലെവലിലുള്ളത്. സോ ദാറ്റ് വാട്ടർ ഇൻ ദ റിവർ ആൻഡ് കനാൽ ഗെറ്റ്സ് മിക്സ്. അപ്പൊ അങ്ങനെ മിക്സിങ് സംഭവിക്കുന്ന ഒരേ ലെവലിൽ രണ്ടും കൂടി അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്യുന്ന സ്ട്രക്ചറാണ് മൂന്നാമത്തെ കാറ്റഗറി. അത് തന്നെ രണ്ട് ടൈപ്പ് ഉണ്ട്, ലെവൽ ക്രോസിംഗ് ആൻഡ് ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് ടൈപ്പ്. അപ്പൊ ഈ ആറെണ്ണം, സിക്സ് ടൈപ്സ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് ഇൻ ഡീറ്റെയിൽഡ് ആണ് ഈ വീഡിയോയിൽ നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പൊ ഏറ്റവും ആദ്യം ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് കാരിയിങ് കനാൽ അക്രോസ് ദി ഡ്രെയിനേജ്, റിവറിന്റെ മുകളിലേക്കൂടെ പോകുന്ന കനാലിന്റെ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എങ്ങനെയായിരിക്കും എന്ന് നോക്കാം. അതിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, അക്യൂഡക്ട് ആൻഡ് സൈഫൺ അക്യൂഡക്ട്. ഇനി എപ്പോഴൊക്കെയാണ് അക്യൂഡക്ട് എപ്പോഴൊക്കെയാണ് സൈഫൺ അക്യൂഡക്ട് എന്ന് നമ്മൾ പറയാം. ഇത് ശ്രദ്ധിക്കണം, കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കണം. കാരണം മൊഡ്യൂൾ 3 ഡിസൈൻ വരുമ്പോഴേക്കും നമുക്ക് ഡിസൈൻ പ്രോബ്ലമായിട്ട് അക്യൂഡക്റ്റിന്റെ ഡിസൈനും ചെയ്യാനുണ്ട്, സൈഫൺ അക്യൂഡക്റ്റിന്റെ ഡിസൈനും ചെയ്യാനുണ്ട്. അപ്പൊ ഇത് രണ്ടും ചെയ്യണമെങ്കിൽ നമുക്ക് ഡിസൈൻ ആൻഡ് അക്യൂഡക്ട് അല്ലെങ്കിൽ ഡിസൈൻ ആൻഡ് സൈഫൺ അക്യൂഡക്റ്റ് നിന്ന് ക്വസ്റ്റ്യനിൽ തരില്ല, ഡിസൈൻ എ ക്രോസ് ഡ്രെയിനേജ് വർക്കിനെ പറയുള്ളൂ. അപ്പൊ ക്വസ്റ്റ്യൻ വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് അതൊരു അക്യൂഡക്റ്റ് ആണോ അല്ല അതൊരു സൈഫൺ അക്യൂഡക്റ്റ് ആണോ മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പൊ പെർഫെക്റ്റ് ആയിട്ട് എന്താണ് ഒരു അക്യൂഡക്റ്റ് എന്താണ് ഒരു സൈഫൺ അക്യൂഡക്റ്റ് എന്ന് മനസ്സിലാക്കി വെച്ചിട്ട് വേണം പ്രോബ്ലത്തിലേക്ക് കടക്കാൻ. സോ ലെറ്റ് എസ് സീ വാട്ട് ഈസ് ആൻ അക്യൂഡക്റ്റ് ആൻഡ് സൈഫൺ അക്യൂഡക്റ്റ്. ഇപ്പൊ ടൈപ്പ് 1 ആയിട്ട് കനാൽ അക്രോസ് ഡ്രെയിനേജ് ആണ് നമ്മൾ എടുക്കുന്നത് പറഞ്ഞു. അതിന്റെ രണ്ട് ടൈപ്പാണ്, ഒന്ന് അക്യൂഡക്ട് ഒന്ന് സൈഫൺ അക്യൂഡക്ട്. അപ്പൊ ഇവിടെ ഞാനിപ്പം വരച്ചിരിക്കുന്നത് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും, കനാലാണ് ഡ്രെയിനിന്റെ മുകളിലേക്ക് പോകുന്നത്. സോ ഓൾ ദ പോർഷൻസ് ഓഫ് എ കനാൽ ഇസ് ഇൻ സോളിഡ് ലൈൻ. ഓക്കെ, ഇത് സോളിഡ് ലൈൻ ആണ്, കാരണം കനാൽ ഇസ് അബവ് ദി റിവർ. ഓക്കെ, സോ ഫ്ലോ ഹാപ്പൻസ് ഫ്രം ദിസ് സൈഡ് ടു ദിസ്. പക്ഷേ റിവർ ആണ് ഇവിടെ അടിവശത്തേക്കൂടെ. സോ ദിസ് പോർഷൻ വിൽ ബി സോളിഡ് ലൈൻ, ഇത്രയും പോർഷൻ. ഓക്കെ, ഇത്രയും പോർഷൻ സോളിഡ് ലൈൻ ആയിരിക്കും. സിൻസ് ഇറ്റ് ഈസ് ബിലോ ദി കനാൽ, ഷോ ദിസ് വൺ ആസ് ഡോട്ടഡ് ലൈൻ. വരയ്ക്കുമ്പോൾ ഇത് ശ്രദ്ധിച്ചിരിക്കണം. ആൻഡ് ദ റിവർ പാസസ് ഫ്രം ദിസ് സൈഡ് ടു ദിസ് സൈഡ്. ഓക്കെ, ഇതാണ് ടൈപ്പ് 1 ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ്. ഇനി ഇതിൽ രണ്ട് ടൈപ്പ് ഉണ്ടെന്ന് പറഞ്ഞു, ഏതൊക്കെയാണ്? ഒന്ന് അക്യൂഡക്ട്, ഒന്ന് സൈഫൺ അക്യൂഡക്ട്. റൈറ്റ്, അപ്പോൾ നമുക്ക് ഇത് എപ്പോഴൊക്കെയാണ് അക്യൂഡക്റ്റ് ആവുന്നത്, ഇത് എപ്പോഴൊക്കെയാണ് സൈഫൺ അക്യൂഡക്റ്റ് ആവുന്നത് ബേസ്ഡ് ഓൺ ദി ഫ്ലഡ് ലെവൽസ് എങ്ങനെയാണെന്ന് നോക്കാം. സോ ഇവിടെ രണ്ട് ഫിഗർ തന്നിട്ടുണ്ട്, ദീസ് ആർ ദ ഫിഗേഴ്സ് ഫ്രം NPTEL. ഓക്കെ, അപ്പോൾ ഇവിടെ ഫസ്റ്റ് കേസ് ഒന്ന് നോക്കാം. നമുക്ക് ഈ ഫസ്റ്റ് കേസിൽ റിവർ ഇവിടെ തന്നിട്ടുണ്ട്, ഈ റിവറിൻ്റെ മാക്സിമം ഫ്ലഡ് ലെവൽ, ഹൈ ഫ്ലഡ് ലെവൽ ഇതാണ്. ഓക്കെ, എന്നിട്ട് അതിൻ്റെ മുകളിലേക്കൂടെ ക്രോസ് ചെയ്യുന്ന കനാലിൻ്റെ കനാൽ ബെഡ് ലെവൽ ഇതാണ്. ഹിയർ ഇൻ ദ ഫസ്റ്റ് കേസ് കനാൽ ബെഡ് ലെവൽ ഈസ് ഓൾവേസ് ഹയർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, അപ്പോൾ ഒരിക്കലും കനാലിൻ്റെ ബോട്ടവും ഹൈ ഫ്ലഡ് ലെവലും ആയിട്ട് ടച്ച് ചെയ്യുന്നില്ല. ദിസ് ഈസ് ദ ഫസ്റ്റ് കേസ്. ഓക്കെ, the relative position of canal is above the natural high flood level of the stream, much higher than the high flood. orikkal idu thammile touch cheyanulla oru situation varunnilla. ini rendavathe case nokkuvaanengile ivada nokku high flood level of river, aa river inde maximum varuna water level ee oru level like varunu. adhe samayam canal nokku ഈ ഒരു ലെവലിലേക്ക്. അപ്പൊ ദർ ഇസ് ഹിയർ കനാൽ ബെഡ് ലെവൽ മേ ഗോ ബിലോ ദി ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, കനാൽ ബെഡ് ലെവൽ വിൽ ഗോ ബിലോ ദി
ഹൈ ഫ്ലഡ് ലെവൽ. അപ്പോൾ നമുക്ക് ഈ അടിവശം മിക്കവാറും കേസിലും എന്താ മൺസൂൺ സീസണിൽ എന്ത് സംഭവിക്കും, ദിസ് വിൽ ബി ദർ വിതിൻ ദി ഹൈ ഫ്ലഡ് ലെവൽ ഓഫ് ദി വാട്ടർ. വാട്ടറിൻ്റെ അകത്തേക്ക് റിവറിലെ വാട്ടറിൻ്റെ അകത്തേക്കായിരിക്കും നമ്മുടെ കനാൽ ബെഡ് ലെവൽ കിടക്കുന്നുണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള രണ്ട് കേസ് നമുക്കുണ്ട്. അപ്പോൾ ഒന്നാമത്തെ കേസിനെയാണ് നമ്മൾ അക്യൂഡക്റ്റ് എന്ന് പറയുന്നത്. Where there is no contact between the canal bed level and the high flood level of the river. നമ്മൾ ആദ്യം കാണിച്ചിരുന്ന ഫിഗർ ഒക്കെ ഇങ്ങനത്തെയാണ്. രണ്ടാമത്തെ കേസ് where there is a contact between canal bed level and high flood level എന്ന രീതിയിൽ വരുന്നത് സൈഫൺ അക്യൂഡക്ട്. ഓക്കെ, അപ്പൊ എന്താണ് സൈഫൺ അക്യൂഡക്ട് എന്നും എന്താണ് അക്യൂഡക്ട് എന്നും മനസ്സിലായാലോ. അക്യൂഡക്റ്റിന്റെ കേസിൽ ദ കനാൽ ബെഡ് ലെവൽ ഈസ് ഹയർ ദാൻ ദി high flood level of the river, and the siphon aqueduct in a case le canal bed level is below the high flood level of the river. Okay, so when the high flood level of the drain is sufficiently below the bottom of a canal, we can call that cross drainage work as aqueduct. Okay, high flood level of the drain is less than canal bed level, then we can call that structure as aqueduct. Okay, appo ee canal river ne mogalile kuda cross cheythu povaanu, aa river inde high flood level ayittu touch cheyilla nu parnju. Now how it will cross that river? It will be crossing that river with the help of a trough supported on piers. Okay, oru trough shape, ട്രഫിലായിരിക്കും വെള്ളം ഒരു എന്ത് ചെയ്യുന്നേ, ഒരു സൈഡിൽ നിന്ന് റിവറിൻ്റെ ഈ സൈഡിൽ നിന്ന് അതർ സൈഡിലേക്ക് പാസ് ചെയ്ത് പോവുക. ഓക്കെ, ഓർ നോർമൽ ഒരു ബ്രിഡ്ജ് എങ്ങനെയാണ് നമ്മൾ ട്രാൻസ്പോർട്ടേഷൻ കാരേജ് വേണ്ടി ബ്രിഡ്ജ് ചെയ്യുന്നത്, അതേ സ്ഥാനത്ത് ഒരു ട്രഫായിരിക്കും. ബ്രിഡ്ജിന് പകരം ടു ക്യാരി വാട്ടർ സോ ദാറ്റ് ഇറ്റ് മേ നോട്ട് ഓവർഫ്ലോ, ആ രീതിയിൽ ഒരു ട്രഫ് ബിൽട്ടപ്പ് ചെയ്തിട്ടായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ട്രഫ് ബ്രിഡ്ജ് അത് ബിൽട്ടപ്പ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, റിവറിനെ ക്രോസ് വാട്ടർ ക്യാരി ഓവർ ചെയ്യുന്നത്. ഓക്കെ, In this case of aqueduct, there should be sufficient level difference between high flood level and canal bed level. അപ്പോൾ ഇങ്ങനെയുള്ള ഒരു സ്ട്രക്ചറിൽ ഒരിക്കലും ആ ട്രഫിൻ്റെ ബെഡ് ലെവൽ, ബോട്ടം പോർഷൻ ഒരിക്കലും ആ റിവറിൻ്റെ ഹൈ ഫ്ലഡുമായിട്ട് കണക്ട് ചെയ്ത് വരില്ല. ദർ വിൽ ബി സഫിഷ്യൻ്റ് ലെവൽ ഡിഫറൻസ്, തമ്മിൽ നല്ലൊരു ഗ്യാപ്പ് തന്നെ ഉണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു സ്ട്രക്ചറാണ് എന്ത്, അക്യൂഡക്ട്. സോ ഹൗ ഡു യു ഡ്രോ ദിസ് വൺ? നമുക്ക് എക്സാമിന് ഫസ്റ്റ് യു ഹാവ് ടു ബ്രീഫ് ഔട്ട് വാട്ട് ഈസ് ആൻ അക്യൂഡക്ട്. വെൻ എവർ യു ആർ ആസ്ക്ഡ് ടു എക്സ്പ്ലെയിൻ ഇറ്റ്, ദെൻ ജസ്റ്റ് ഡ്രോ ദാറ്റ് പിക്ചർ ആൾസോ. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ നോക്കാൻ പറ്റും, ഇതാണ് റിവർ ബെഡ്. ഓക്കെ, സ്ട്രീമാണിത്. സ്ട്രീമിൽ ഹൈ ഫ്ലഡ് ലെവൽ എന്ന് പറയുന്നത് ഇതാണ്. ഓക്കെ, സോ ദിസ് ഈസ് ദി ഹൈ ഫ്ലഡ് ലെവൽ. ഓക്കെ, ഇനി നമുക്ക് ഇതിന് അക്രോസ് വരുന്ന കനാലാണ്, സപ്പോർട്ടഡ് ഓൺ പയേഴ്സ്. സോ ലെറ്റ് ദിസ് ബി ദി പയേഴ്സ്. കനാലിന്റെ ട്രഫ് ആണിത്. ഓക്കെ, അപ്പൊ കനാലിന്റെ ഏറ്റവും ബോട്ടം ലെവൽ, കനാൽ ബെഡ് ലെവൽ ഇതാണ്. ഈ ബെഡ് ലെവലും ഇത് തമ്മിൽ കണ്ടില്ലേ, നല്ലൊരു ഗ്യാപ്പ് ഉണ്ട്, ഡിഫറൻസ് ഉണ്ട് രണ്ടും, ഹൈ ഫ്ലഡ് ലെവലും കനാൽ ബെഡ് ലെവലും തമ്മിൽ. ഓക്കെ, ഇനി ഈ കനാലിന്റെ അകത്തുള്ള വാട്ടറിന്റെ ലെവൽ, ഫുൾ സപ്ലൈ ലെവൽ, ലെറ്റ് ദിസ് ബി ദി ഫുൾ സപ്ലൈ ലെവൽ. ഈ കനാലിന്റെ കൂടെ എപ്പോഴും ഒരു പാത്ത് വേയും കൂടി ഉണ്ടാവും. സോ ലെറ്റ് ദാറ്റ് ബി ദി ഇൻസ്പെക്ഷൻ റോഡ്. ഈ റോഡിന് അഡ്ജസ്റ്റൻ്റ് ആയിട്ട് നമുക്ക് കനാലിൻ്റെ ബാങ്കും കൂടി ഒന്ന് കാണിക്കാൻ പറ്റും, അല്ലെങ്കിൽ സ്ട്രീമിൻ്റെ ബാങ്കും കൂടി നമുക്കൊന്ന് കാണിക്കാം. ലെറ്റ് ദിസ് ബി ദി ബാങ്ക് ഓഫ് ദി സ്ട്രീം. ഓക്കെ, അപ്പോൾ നമ്മുടെ റിവറിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ വരുന്നത് ഇത്ര മാത്രമാണ്. അത് തമ്മിൽ നല്ല ഗ്യാപ്പ് ഉണ്ടാവും എവിടെ എന്തുമായിട്ട്, കനാൽ ബെഡ് ലെവലുമായിട്ട്. ഓക്കെ, സോ ടിപ്പിക്കലി എ സ്മോൾ അക്യൂഡക്ട് വിൽ ലുക്ക് ലൈക്ക് ദിസ്. So this is the aqueduct and this is the inspection road. Okay, or a bigger one will look like this one. Fine. Now second one, aqueduct inde randamathathu, adhaayath first type of cross drainage work il nammal aqueduct kazhinju. Ini randamathathu adhaayath siphon aqueduct parayanu. Siphon aqueduct il endayirikkum, high flood of drain or river will be greater than canal bed level. Okay, സോ അങ്ങനെയുള്ളൊരു സിറ്റുവേഷൻ സംഭവിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, റിവർ വിൽ ബി ദിസ് ലെറ്റ് ദിസ് ബി ദി റിവർ ബെഡ്. ഓക്കെ, അന്ന് റിവർ വാട്ടർ ഇതാണെന്ന് വെച്ചോ,
let the high flood level of the river be this one. And then idinte mogalilekku nammal oru canal kodukkonam, canal ingane koduthum. Okay, so here what happens is canal river level ivadam vare undu alle, pashe ivda canal vanna oru obstruction vannadonde this will start to move like this. ഇങ്ങനെ മൂവ് ചെയ്തിട്ട് പോവുക. അപ്പോൾ ഈ ഒരു പോർഷൻ കനാൽ ബെഡും റിവർ ബെഡും തമ്മിലുള്ള പോർഷനിൽ കംപ്ലീറ്റ്ലി അതൊരു ലോക്ക്ഡ് ആയിട്ടുള്ള ഫുൾ പാസേജ് ഓഫ് വാട്ടറുള്ള രീതിയിലേക്ക് വരും. ദർ വിൽ ബി നോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. ഒരു പൈപ്പിൻ്റെ അകത്തേ കൂടെ വെള്ളം പോകുന്ന ഒരു ഫീലിംഗ് വരും. സോ ദിസ് വിൽ ബി അണ്ടർ പ്രഷർ. സോ ദാറ്റ് ഈസ് നോൺ ആസ് ദ വാട്ടർ റൺസ് അണ്ടർ സൈഫണിക് ആക്ഷൻ ത്രൂ ദി അക്വഡക് ബാരൽസ്. അപ്പോൾ ഈ ഒരു പോർഷനിൽ ഇത് സൈഫണിക് ആക്ഷൻ അല്ലെങ്കിൽ അണ്ടർ പ്രഷർ ആണ് ഇത് എന്ത് ചെയ്യുന്നത്, ഈ ഡയറക്ഷനിൽ നിന്ന് ഫ്ലോ ചെയ്ത് ഇപ്പുറത്തേക്ക് പോകും. സോ ദ സൈഫണിക് ആക്ഷൻ വിൽ ഹാപ്പൺ. സോ ആൻഡ് ദർ വിൽ ബി നോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ ഇൻസൈഡ് ദിസ് നാച്ചുറൽ ഡ്രെയിൻ. അതായത് നാച്ചുറൽ ഡ്രെയിൻ ആണ്, പക്ഷെ ഒരു കനാലിൻ്റെ അടിവശത്തേക്കൂടെ പോകുന്നതുടനെ ഫുൾ ലോഡിൽ തന്നെ പോകുന്നുണ്ട്, ഫുൾ ഡിസ്ചാർജിൽ തന്നെ പോകുന്നുണ്ട്. ദർ വിൽ ബി നോ കോൺടാക്ട് വിത്ത് ദി അറ്റ്മോസ്ഫിയറിക് പ്രഷർ. അപ്പൊ ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ സ്ട്രക്ചർ കൺസ്ട്രക്ട് ചെയ്യുമ്പോൾ ഇവിടെ മെയിൻ ആയിട്ടൊന്ന് ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ദ ഫ്ലോർ ഓഫ് ഡ്രെയിൻ, അതായത് റിവറിന്റെ ഫ്ലോർ ഓഫ് റിവർ ഓർ ഡ്രെയിൻ ഈസ് ഡിപ്രസ്ഡ് ഡൗൺവേർഡ്സ് ബൈ കൺസ്ട്രക്ടിങ് എ വെർട്ടിക്കൽ ഡ്രോപ്പ് വെൽ. ഇത് നമുക്ക് നോക്കാം എങ്ങനെയാണിത് ഡ്രെയിനിന്റെ ഫ്ലോർ ഡിപ്രസ് ചെയ്യുന്നത്. എന്നിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, സോ ദാറ്റ് എ ഹൈ ഫ്ലോ ഡ്രെയിൻ വാട്ടർ വിൽ പാസ് ത്രൂ ദിസ് ഡിസ്പ്രസ്ഡ് പാത്ത് വേ അണ്ടർ സൈഫണിക് ആക്ഷൻ. അപ്പൊ അത്തരത്തിൽ നമ്മൾ ആ റിവറിന്റെ ബോട്ടം പോർഷൻ ഒന്ന് ഡിപ്രസ് ചെയ്ത് കൊടുത്തിട്ടാണ് ഈ ഒരു സൈഫണിക് ആക്ഷൻ സ്മൂത്ത്ലി ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ട് സെറ്റപ്പ് ചെയ്ത് എടുക്കുക. ഒന്ന് ജസ്റ്റ് നമുക്ക് ഫിഗർ കാണാം. അപ്പൊ ഫിഗറിൽ നോക്കൂ, നമുക്കറിയാം നാച്ചുറൽ ഡ്രെയിൻ അല്ലെങ്കിൽ റിവർ ഇതാണ്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു അക്വഡക്റ്റിലേക്ക് നോക്കൂ, ഇവിടെ ഹൈ ഫ്ലഡ് ലെവൽ ഇതാണ്, കനാലിന്റെ ബെഡ് ലെവൽ ഇതാണ്. അപ്പൊ ഇങ്ങനെ വരുന്ന കേസിൽ ദിസ് ഈസ് അണ്ടർ പ്രഷർ. ഫുൾ വാട്ടർ ഇതിന്റെ അടിവശത്തെ കൂടി ഇപ്പുറത്തേക്ക് പോവാൻ വേണ്ടിട്ട് എന്ത് ചെയ്യുന്നു, ഫസ്റ്റ് വി വിൽ ഡിപ്രസ് ദിസ് ബോട്ടം പോർഷൻ. ആ ഡ്രെയിനിന്റെ ബോട്ടം പോർഷൻ ഒന്ന് ഡിപ്രസ് ചെയ്ത് കൊടുക്കുക, ഫ്ലോർ ഒന്ന് ഡിപ്രസ് ചെയ്ത് കൊടുക്കും. സോ ദാറ്റ് വാട്ടർ മസിൽ സ്മൂത്ത്ലി പാസ് ത്രൂ ദിസ് പോർഷൻ ടു ദ അതർ സൈഡ്. ഓക്കെ, ഈ ഡിസൈൻ നമ്മൾ മൊഡ്യൂൾ 3 പഠിക്കും. എങ്ങനെയാണ് നമ്മൾ എത്ര ഡെപ്തിലാണ് നമ്മൾ ഒരു ഈ ഡിപ്രഷൻ കൊടുക്കുക എന്നുള്ള ഡീറ്റെയിൽസ് ഒക്കെ നമ്മൾ ആ ഡിസൈൻ ചെയ്യുമ്പോൾ പഠിക്കും. അതർ ദാൻ ദാറ്റ് നിങ്ങൾക്ക് ഹൈ ഫ്ലഡ് ലെവൽ ഇവിടെ സി ബി എല്ലിനെ കാട്ടിയും ഉയരത്തിലാണെന്ന് നോക്കുക. അതർ ദാൻ ദാറ്റ് ദർ ഇസ് നോ മച്ച് ഡിഫറൻസ്. ബാക്കിയെല്ലാം സെയിം തന്നെയാണ്. ഡിസൈൻ ചെയ്യുമ്പോൾ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാവും. സോ ഇൻ ദിസ് കേസ് റിമെമ്പർ ദാറ്റ് ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ സി ബി എൽ. അതുകൊണ്ട് ഇതിനെ സൈഫൺ അക്യുഡക്ട് എന്ന് പറയും. അപ്പം ഒന്നാമത്തെ ടൈപ്പായ ക്രോസ് ഡ്രെയിനേജ് വർക്സ് ടൈപ്പ് 1 ഇസ് ഓവർ, ഇൻ വിച്ച് വി ഹാവ് ഡിസ്കസ്ഡ് വാട്ട് ഈസ് അക്യുഡക്ട് ആൻഡ് സൈഫൺ അക്യുഡക്ട്. ഓക്കെ, രണ്ടായാലും കനാലാണ് റിവറിന്റെ മുകളിലേക്കൂടെ നാച്ചുറൽ ഡ്രെയിനിന്റെ മുകളിലേക്കൂടെ പോകുന്നത്. കനാല് റിവറിന്റെ ഹൈ ഫ്ലഡ് വായിട്ട് ടച്ച് ചെയ്യുന്നില്ലെങ്കിൽ അക്യുഡക്ട് എന്ന് പറയും, ടച്ച് ചെയ്യുന്നുണ്ടെങ്കിൽ സൈഫൺ അക്യുഡക്ട് എന്ന് പറയും. ഇനി രണ്ടാമത്തെ കാറ്റഗറി നോക്കാം. രണ്ടാമത്തെ ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്കിൽ നമ്മുടെ ഡ്രെയിൻ ആയിരിക്കും എന്തിന്റെ മുകളിലേക്കൂടെ വരുന്നത്, കനാലിന്റെ മുകളിലേക്കൂടെ വരുന്നത്. അപ്പൊ ഡ്രെയിൻ ആണ് ഇവിടെ ഞാൻ സോളിഡ് ലൈൻ ആയിട്ട് വരയ്ക്കുന്നത്, കനാല് വരയ്ക്കുന്നത് ഡോട്ടഡ് ലൈൻസിലാണ്, ക്രോസിംഗ് ജംഗ്ഷൻ പോയിന്റിൽ ഡോട്ടഡ് ലൈൻസ് ആയിട്ട് വരയ്ക്കുക. സോ ഇവിടെ ഡ്രെയിൻ ആണ് കനാലിന്റെ മുകളിലേക്കൂടെ വരുന്നത്. അപ്പോൾ ഒരു ആർട്ടിഫിഷ്യലി ബിൽട്ടപ്പ് ചെയ്ത കനാലിന്റെ മുകളിലേക്കൂടെയാണ് എന്ത് പോകുന്നത്, ഒരു നാച്ചുറൽ ഡ്രെയിൻ അല്ലെങ്കിൽ ഒരു റിവർ പാസ് ചെയ്യുന്നത് പോകുന്നു. ഞാൻ ഓൾറെഡി അതിന്റെ ഫിഗർ കാണിച്ചിട്ടുണ്ടായിരുന്നു, ഒന്നും കൂടി ഒന്ന് കാണിക്കാം. ലെറ്റ് അസ് സീ, ഇതാണ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് ഓഫ് ടൈപ്പ് 2 വേർ ദ റിവർ പാസസ് എബവ് ദി കനാൽ. ഓക്കെ, ഇനി ഈ ടൈപ്പ് 2 ക്രോസ് ഡ്രെയിനേജ് വർക്കിലും നമുക്ക് രണ്ട് ടൈപ്പ് ഉണ്ടാവാം. ഒന്നാമത്തെ ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ റിവറിന്റെ ബെഡ് ലെവൽ. ഓക്കെ, റിവർ ബെഡ് ലെവൽ വിൽ ബി മച്ച് എബവ് ദി കനാൽസ് ഫുൾ സപ്ലൈ ലെവൽ. അതായത് കനാലിന്റെ മുകളിലേക്കൂടെ ആണല്ലോ റിവർ പോകുന്നത്, അപ്പൊ അതിന്റെ ഫുൾ സപ്ലൈ ലെവലിനെക്കാട്ടിയും നല്ലൊരു ഉയരത്തിലായിരിക്കും റിവറിന്റെ ബെഡ് ലെവൽ ഉണ്ടാവുക. രണ്ടാമത്തെ കേസ് ആണെങ്കിൽ, ഇത് ഒന്നാമത്തെ കേസ് ആണ്, രണ്ടാമത്തെ കേസ് ആണെങ്കിൽ എന്താണ്,
ഈ ഫുൾ ലെവൽ സപ്ലൈ ലെവലിന്റെ താഴത്തായിട്ടാണ് ദി കനാലിന്റെ ബോട്ടം ലെവൽ സോറി റിവറിന്റെ ബോട്ടം ലെവൽ വരുന്നത്. ഇവിടെ റിവറിന്റെ ബോട്ടം ലെവൽ എവിടെയാ വരുന്നത്? കനാലിന്റെ ഫുൾ സപ്ലൈ ലെവലിൽ തൊട്ട് താഴെയായിട്ടാണ് വരുന്നത്. അപ്പൊ അവിടെ ഒരു ഗ്യാപ്പോ ഡിഫറൻസോ തമ്മിൽ ഇല്ല. അപ്പൊ ഇങ്ങനെ രണ്ട് രീതിയിൽ ടൈപ്പ് ടു ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് വരാം. അപ്പൊ ഒന്നാമത്തെ ടൈപ്പ് വേർ ദർ ഈസ് പാർ ഡിഫറൻസ് ബിറ്റ്വീൻ കനാൽ ബെഡ് ലെവൽ സോറി ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാൽ ആൻഡ് ഡ്രെയിൻ ബെഡ് ലെവൽ, അതിന് നമ്മൾ സൂപ്പർ പാസേജ് എന്ന് പറയും. രണ്ടാമത്തെ ടൈപ്പ് രണ്ടും തമ്മിൽ ഗ്യാപ്പ് ഇല്ല, ഓക്കെ, ആ ടൈപ്പിനെ നമ്മൾ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയും, അല്ലെങ്കിൽ കനാൽ സൈഫൺ എന്ന് പറയും. ഓക്കെ, വി ഫസ്റ്റ് ടൈപ്പ് സൂപ്പർ പാസേജ് എന്താണെന്ന് നമുക്ക് നോക്കാം. സൂപ്പർ പാസേജ് എന്താണെന്ന് നോക്കാം. സോ ഇറ്റ് ഈസ് ദ സ്ട്രക്ചർ ഇൻ വിച്ച് ഡ്രെയിനേജ് ഈസ് പാസിംഗ് ഓവർ ദി ഇറിഗേഷൻ കനാൽ and bed level of the drainage is above the flood surface level of the canal. Okay, idu same nammude first type aya aqueduct inde pore thanneyana otte vyathyasam ullund canal aanu ivide taal vasham river aanu mugal vashathu. Okay, so this is about super passage. ഇനി ഒരു സൂപ്പർ പാസേജ് വരയ്ക്കുകയാണെങ്കിൽ എങ്ങനെ വരയ്ക്കാം? കനാല് താഴ്വശത്തും സ്ട്രീം മുകളിലും റിവർ മുകളിലും ആയിട്ട് വരയ്ക്കാം. അപ്പോൾ കനാൽ ഇവിടെ താഴ്വശത്തേക്ക് വരയ്ക്കുക, അതിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇതാണ്. ഓക്കെ, അത് നമ്മൾ നല്ലൊരു ഗ്യാപ്പ് കൊടുത്തിട്ട് വേണം നമ്മുടെ സ്ട്രീമിൻ്റെ ട്രഫ് വരയ്ക്കാൻ. സ്ട്രീമിൻ്റെ ബോട്ടം ഇതും തമ്മിൽ ടച്ച് ചെയ്യാൻ പാടില്ല. സ്ട്രീമിൻ്റെ ഹൈ ഫ്ലഡ് ലെവൽ ഇതാണ്. ബാങ്ക് ഓഫ് ദി കനാൽ ഇതാണ്. ഇങ്ങനെ വേണം നമ്മൾ ഇവിടെ വരയ്ക്കാൻ. അപ്പൊ അഗെയിൻ ഈ ഒരു സ്ട്രീം നാച്ചുറൽ സ്ട്രീം ആണെങ്കിൽ പോലും ഇറ്റ് ഹാസ് ടു ക്രോസ് ഓവർ എ കനാൽ. സോ ആർട്ടിഫിഷ്യലി ബിൽഡപ്പ് ചെയ്യണം ആ ഒരു പോർഷൻ. സോ ദാറ്റ് പോർഷൻ വിൽ ബി സപ്പോർട്ടഡ് ബൈ പൈലേഴ്സ്. നെക്സ്റ്റ് ഒരു സൈഫൺ സൂപ്പർ പാസേജ് എങ്ങനെയാണെന്ന് നോക്കാം, അല്ലെങ്കിൽ ഒരു കനാൽ സൈഫൺ എങ്ങനെയാണെന്ന് നോക്കാം. അപ്പൊ കനാൽ സൈഫൺ അല്ലെങ്കിൽ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് വെച്ച് കഴിഞ്ഞാല് ഇവിടെ കനാൽ സ്ട്രീമിന്റെ അടിവശത്തെ കൂടെ ആയിരിക്കും പോകുന്നത്. ബട്ട് അണ്ടർ സൈഫണിക് ആക്ഷൻ, നേരത്തെ രണ്ടിൻ്റെയും ലെവൽ അതായത് ഫുൾ സപ്ലൈ ലെവലും സ്ട്രീമിന്റെ ഹൈ ഫ്ലഡ് സ്ട്രീമിന്റെ ബെഡ് ലെവലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ഗ്യാപ്പ് ഇല്ല, നോ അറ്റ്മോസ്ഫിയറിക് പ്രഷർ. സോ ഹിയർ ദ വാട്ടർ വിൽ ഫ്ലോ അണ്ടർ സൈഫണിക് ആക്ഷൻ. ഇത് നേരത്തെ നമ്മൾ സൈഫൺ അക്യുഡക്റ്റ് പറഞ്ഞത് പോലെയാണ് സൈഫൺ സൂപ്പർ പാസേജ്. ഒറ്റ ഡിഫറൻസ് ഇവിടെ കനാലാണ് സ്ട്രീമിന്റെ താഴ്വശത്ത് ഫ്ലഡ് ലെവലില് കനാൽ ബെഡ് ലെവലും അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസ് ചെയ്ത് വരുന്നുണ്ട്. ഗ്യാപ്പ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ ഫ്ലോ എന്തായിരിക്കും? ഈ ഒരു ഫ്ലോ സൈഫണിക് ഫ്ലോ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഇത്തരത്തിലുള്ള കനാൽ സൈഫൺ ഒട്ടുമിക്ക സ്ഥലത്തും ഉണ്ട്. അതാണ് നേരത്തെ ഞാൻ കാണിച്ച ഫോട്ടോഗ്രാഫിൽ ഞാൻ ടൈപ്പ് ടു ക്രോസ് ഡ്രെയിനേജ് വർക്കായിട്ട് റിവറിന്റെ റിവർ മുകളിലും കനാൽ അടിവശത്തും കാണിച്ചിരിക്കുന്നത്. അത്തരത്തിലുള്ള ഒരു സ്ട്രക്ചറാണ് സൈഫണിക് ആക്ഷനിൽ പോകുന്ന ഒരു കനാൽ സൈഫൺ ആണ് ഫിഗറിൽ കാണിച്ചിരുന്നത്. ഇനി ടൈപ്പ് ത്രീ ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ടൈപ്പ് ത്രീ ക്രോസ് ഡ്രെയിനേജ് വർക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ കനാലും ഡ്രെയിനേജും ഒരേ ലെവലിലാണ് ഉണ്ടാവുക. അപ്പൊ ഒന്നാമത്തെ കേസിൽ നമുക്കറിയാം കനാല് റിവറിന്റെ മുകളിലേക്ക് കൂടിയാണ് പോവുക. രണ്ടാമത്തെ കേസിൽ റിവർ കനാലിന്റെ മുകളിലേക്ക് കൂടെ പോവുക. അപ്പൊ മൂന്നാമത്തതില് രണ്ടും ഒരേ ലെവലിലാണ് ക്രോസ് ചെയ്യുന്നത്. ഓക്കെ, അത്തരത്തിലുള്ള സാഹചര്യത്തിൽ എങ്ങനെയാണ് സ്ട്രക്ചർ ഉണ്ടാവുക? അപ്പൊ ഇതിനെ നമ്മൾ രണ്ട് തരത്തിൽ എടുത്തിട്ടുണ്ട്. ഒന്നാമത്തത് ലെവൽ ക്രോസിംഗ്. അപ്പൊ ലെവൽ ക്രോസിംഗ് ആണ് നിങ്ങൾ ഇപ്പൊ ഇവിടെ ഫിഗറിൽ കാണുന്നത്. രണ്ടാമത്തെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ്, അത് നമുക്ക് നോക്കാം പിന്നീട്. അപ്പൊ ആദ്യം നമുക്ക് ലെവൽ ക്രോസിംഗിലേക്ക് ചെല്ലാം. ലെവൽ ക്രോസിംഗ് എന്ന് പറയുമ്പോഴേക്കും ഇത്തരത്തിൽ വരുന്ന പ്ലേസിൽ സപ്പോസ് ദിസ് ഈസ് ദ റിവർ. അപ്പൊ ഈ റിവറിന്റെ അക്രോസ് ആ റിവറിലെ അതേ പോയിന്റിലേക്ക് കൂടെ തന്നെ കനാലും അതേ ലെവലിൽ കൂടെ തന്നെ കനാലും ക്രോസ് ചെയ്യുന്നു. അപ്പൊ ഇവിടെ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ കനാലിന്റെ വാട്ടറും റിവറിന്റെ വാട്ടറും മിക്സ് ചെയ്യാം. പക്ഷെ എന്നിരുന്നാലും ചില സമയത്ത് നമുക്കിത് റെഗുലേറ്റ് ചെയ്യേണ്ടി വരും. അപ്പം അത്തരത്തിൽ ഈസിനെസ്സിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ ആദ്യം നമ്മൾ ഈ റിവറിൽ ഒരു വെയർ കൺസ്ട്രക്ട് ചെയ്യും. സോ ദിസ് ഈസ് ദി ക്രസ്റ്റ് വാൾ ഓഫ് ദാറ്റ് വെയർ. അപ്പൊ ഇവിടെ മാക്സിമം വാട്ടർ എന്ത് ചെയ്യും? ഇവിടെ വിത്ത് ഹെൽഡ് ചെയ്ത് ഓവർഫ്ലോ ചെയ്ത് ആ വയറിന്റെ ക്രസ്റ്റിന്റെ മുകളിൽ ഓവർഫ്ലോ ചെയ്യുന്ന വാട്ടർ മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഇങ്ങോട്ട് വരുള്ളൂ. ഓക്കെ, സോ ദിസ് ഈസ് ദി നോർമൽ ലെവൽ.
അപ്പൊ അത് കൂടാതെ അതിന്റെ ഡൗൺ സ്ട്രീം സൈഡിലേക്ക് നമ്മളൊരു റെഗുലേറ്ററും കൂടി കൊടുത്തിട്ടുണ്ടാവും. അപ്പൊ എത്രമാത്രം വോട്ടർ ഈ ഡയറക്ഷനിലേക്ക് പോകണം പോവണ്ട, ക്ലോസ് ചെയ്യണോ ഓപ്പൺ ചെയ്യണോ, അതൊക്കെ നമുക്ക് ഈ റെഗുലേറ്റർ വെച്ച് ഡിസൈഡ് ചെയ്യാം. ഇതാണ് റിവറിൽ ഉണ്ടാവുന്ന സെറ്റപ്പ്. ഇനി കനാലിന്റെ സെറ്റപ്പിലേക്ക് വരുമ്പോഴേക്കും കനാല് കണ്ടിന്യൂസ് ഫ്ലോ ചെയ്യുന്ന കനാലായിരിക്കാം. ഇനി അതേ കനാലിൽ തന്നെ ഇവിടെ ഒരു കനാൽ റെഗുലേറ്റർ കൊടുത്തിട്ടുണ്ടാവും, നമുക്ക് വാട്ടർ ഇങ്ങോട്ട് പാസ് ചെയ്യണോ വേണ്ടോ എന്ന് തീരുമാനിക്കാം. സോ ഹിയർ വാട്ട് ഹാപ്പൻസ് ഈസ് നോർമൽ കേസിൽ ഈ റിവറിൽ അധികം വാട്ടർ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയുള്ള ഒരു കേസിലാണെങ്കിൽ ഈ ലെവൽ ക്രോസിംഗിൽ എന്താ സംഭവിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ, കനാലിന്റെ വാട്ടർ ഇത് അങ്ങ് ക്ലോസ് ചെയ്യും, ഈ റിവർ റെഗുലേറ്റർ അങ്ങ് ക്ലോസ് ചെയ്യും, കനാൽ വാട്ടർ എന്ത് ചെയ്യും, പ്രോപ്പർ ആയിട്ട് ഫ്ലോ ചെയ്യും. ഓക്കെ, നൗ സപ്പോസ് സംടൈംസ് ഡ്യൂറിംഗ് മൺസൂൺ, ഹെവി മൺസൂൺ സീസൺ ആണെങ്കിൽ ഈ റിവർ ഫ്ലോ ചെയ്യാൻ തുടങ്ങും, ചിലപ്പോൾ ഫ്ലഡഡ് ആവാൻ തുടങ്ങും. അപ്പോഴെന്താ സംഭവിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, വി വിൽ ക്ലോസ് ദിസ് വൺ സോ ദാറ്റ് ദ ഫ്ലഡ് വാട്ടർ വോണ്ട് പാസ് ത്രൂ ദി കനാൽ, അത് കംപ്ലീറ്റ്ലി സേഫ്ലി ഇറ്റ് വിൽ ഡിസ്ചാർജ് ഡൗൺ സ്ട്രീം ടു ദി റിവർ. അപ്പൊ ആ രീതിയിൽ അന്നേരം എന്ത് ചെയ്യും, ഈ റിവർ റെഗുലേറ്റർ അങ്ങോട്ട് ഓപ്പൺ ചെയ്ത് കൊടുക്കും. അപ്പൊ എപ്പോഴൊക്കെയാണോ നമുക്ക് സിറ്റുവേഷൻ അനുസരിച്ച് ഈ റിവർ റെഗുലേറ്ററും കനാൽ റെഗുലേറ്ററും ഓപ്പൺ ചെയ്യുന്നതിനനുസരിച്ച് രണ്ട് ഡയറക്ഷനിലേക്കും വാട്ടർ പാസ് ചെയ്തു. അപ്പൊ കനാലിന്റെ ഓപ്പണിംഗ് ടൈമിൽ നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി ഈ റിവർ റെഗുലേറ്റർ ക്ലോസ് ചെയ്യാനുള്ള സിഗ്നൽ കൊടുക്കും, ഇത് ക്ലോസ് ചെയ്യിപ്പിക്കും, അതിനുശേഷം കനാലിൽ വാട്ടർ ഓപ്പൺ ചെയ്ത് കൊടുക്കും. ഫ്ലോ ഏത് ഡയറക്ഷനിലേക്കാണ് പോകേണ്ടത്, എവിടേക്കാണ് പോകേണ്ടത്, അത് ഈ കനാൽ വഴി പൊയ്ക്കോളും. അല്ലാത്ത സമയത്ത് എന്ത് ചെയ്യും, ഇവിടെ കനാലിൽ വാട്ടർ ഇല്ലെങ്കിൽ എന്ത് ചെയ്യും, ഇതങ്ങ് ക്ലോസ് ചെയ്യും, പകരം റിവർ ഫ്ലോ മാത്രം സംഭവിക്കും. സോ ദിസ് ഈസ് വാട്ട് ഹാപ്പൻസ് ഇൻ എ ലെവൽ ക്രോസിംഗ്. സോ സീ ഹിയർ ദ കനാൽ ബെഡ് ലെവൽ ആൻഡ് canal bed level and stream bed level are approximately same, and the quality of canal water and stream water is not much different. Okay, so adu mix cheythu kaniyala namukku velli prashnangal onnilla, athurathulla point illana ingane oru level crossing structure nammal built up here. So with the help of both regulators in both canal and stream, the water is disposed through canal and stream in required quantity. Evadeke aithu nimishathilana water venda adinanusarichu nammal ee regulator operate cheya use cheya. So level crossing illulla main components adakkana, river illulla oru crest wall, river illulla oru regulator, canal illulla oru regulator. See, these are the main components in a level crossing. Now we will see the other type. See, this is an type of inlet and outlet structure. Appo nammal aadyam parna level crossing aanu, rendamatha type aanu inlet and outlet type. Appo ivide endha sambhavikkunne nu vechchaal, ivide idana nammada main canal povunnathu, adilekku oru natural stream inde original path line idana. Pakshe ivide endha cheyyuna ee structure prakaram, inlet and outlet structure prakaram, ivide idu ee direction il ee oru point nu keernu, pakshe it does not leave from the same point. Adanthine it will travel to some distance in the same canal itself, ennittu rendavathu or leading channel vadi original stream lekane vera or point like vannittu chernathu. So this also happens in some cases. Okay, appo ittirathilulla cd works niyana nammal endu parayunnathu, inlet and outlet ടൈപ്പ്. അപ്പോൾ ഇവിടുത്തെ ഇൻലെറ്റ് ആയിട്ട് ഈ സ്ട്രീം കയറി വരുന്നത് പോയിന്റ് ആയിരിക്കും, ഔട്ട്ലെറ്റ് ആയിട്ട് ആ സ്ട്രീം പുറത്തേക്ക് പോകുന്നത് വേറൊരു പോയിന്റിലായിരിക്കും. So these are the major six types of cross drainage works. അപ്പോൾ നമ്മുടെ ആറ് ടൈപ്പ് സി ഡി വർക്ക്സ് പറയുവാണെങ്കിൽ, ഏറ്റവും ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഏതാണ്, നമ്മൾ പറഞ്ഞിരുന്നത് ഇതാണ് ഒന്നാമത്തത് അക്യുഡക്റ്റ്. അവിടെ ഹൈ ഫ്ലഡ് ലെവലും കനാൽ ബെഡിലും തമ്മിൽ നല്ല ഡിഫറൻസ് ഉണ്ട്. കനാൽ ബെഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ ഹൈ ഫ്ലഡ് ലെവൽ. രണ്ടാമത്തെ കേസ് ആണ് ഇത്, ഇത് സൈഫൺ അക്യുഡക്റ്റ്. ഓക്കെ, സൈഫൺ അക്യുഡക്റ്റ്. അപ്പൊ ഇവിടെ എന്താണ് ഗ്രേറ്റർ, ഹൈ ഫ്ലഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ. ഇത് ഓർത്ത് വെക്കണം, ഈ തമ്മിലുള്ള ഡിഫറൻസ്. ഇനി ഇത് മെയിൻ ഫസ്റ്റ് ടൈപ്പ് ഓഫ് ക്രോസ് ഡ്രെയിനേജ് വർക്ക് വെയർ കനാൽ ഈസ് എബവ് ദി റിവർ. ഇനി സെക്കൻഡ് കാറ്റഗറിയാണ് വെയർ സ്ട്രീം ഈസ് എബവ് റിവർ. അവിടെയും നോക്കൂ, ഇവിടെ ഒരു ഗ്യാപ്പ് ഉള്ള ഇത് ഒരു സൂപ്പർ പാസേജ് ആണ്. സൂപ്പർ പാസേജിൽ എന്താണ് സംഭവിക്കുന്നത്, കനാൽ ബെഡ് ലെവൽ, കനാൽ സോറി സ്ട്രീം ബെഡ് ലെവൽ, ബെഡ് ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ കനാൽ ഫുൾ സപ്ലൈ ലെവൽ. അപ്പൊ ഇതല്ലെങ്കിൽ ഫുൾ സപ്ലൈ ലെവൽ ഈസ് ഗ്രേറ്റർ ദാൻ കനാൽ ബെഡ് ലെവൽ ആണെങ്കിൽ, സോറി സ്ട്രീം ബെഡ് ലെവൽ ആണെങ്കിൽ, അതിനെ നമ്മൾ കനാൽ സൈഫൺ എന്ന് പറയും, അല്ലെങ്കിൽ സൈഫൺ സൂപ്പർ പാസേജ് എന്ന് പറയും. ഓക്കെ, ഇവിടെ എന്താണ് ഫുൾ സപ്ലൈ ഓഫ് കനാൽ, കനാലിന്റെ ഫുൾ സപ്ലൈ വിൽ ബി ഗ്രേറ്റർ ദാൻ ദി സ്ട്രീം ബെഡ് ലെവൽ.
ഇനി ഇതല്ലാത്തതാണ് മൂന്നാമത്തെ ടൈപ്പ് വേർ ബോത്ത് ദ കനാൽ ആൻഡ് റിവർ ഇൻസ് ഇൻ ദി സെയിം ലെവൽ അപ്പോൾ ഇത് നമ്മൾ എന്ത് ലെവൽ ക്രോസിംഗ് എന്ന് പറയും അറ്റ് ദ സെയിം ജംഗ്ഷൻ നമ്മൾ രണ്ടും ക്രോസ് ചെയ്യുന്നുണ്ടെങ്കിൽ ലെവൽ ക്രോസിംഗ് എന്ന് പറയും ഒന്ന് ഒരു വശത്ത് നിന്ന് കയറി വേറൊരു പോയിന്റിലേക്കിട്ട് ഡിസ്ചാർജ് ഔട്ട്ലെറ്റ് ആയിട്ട് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ അതിനെ ഇൻലെറ്റ് ആൻഡ് ഔട്ട്ലെറ്റ് മെത്തേഡ് എന്നും പറയും Now, what are the factors that affect the selection or suitable type of CD works? അപ്പൊ ജനറലി പറയുകയാണെങ്കിൽ നമുക്കറിയാം എപ്പോഴൊക്കെയാണ് ഒരു റിവർ കനാലിന്റെ മുകളിലേക്ക് വരിക റിവർ കനാലിന്റെ അടിയിലേക്ക് വരിക ബേസ്ഡ് ഓൺ ദി ബെഡ് ലെവൽ ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജ് ടോപ്പോഗ്രഫിക്ക് ഫീച്ചേഴ്സ് അഫക്ട് ചെയ്യും സോ ദോസ് ആർ ദ ഫാക്ടേഴ്സ് വിച്ച് അഫക്ട് ദി സെലക്ഷൻ ഓഫ് ടൈപ്പ് ഓഫ് സി ഡി വേർക്സ് ലൈക് റിലേറ്റീവ് ബെഡ് ലെവൽ ഓഫ് ബെഡ് ലെവൽ ആൻഡ് കനാൽ വാട്ടർ ലെവൽ ഓക്കെ റിലേറ്റീവ് ബെഡ് ലെവൽ ആൻഡ് വാട്ടർ ലെവൽ ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജ് അതിനനുസരിച്ച് ഏത് ടൈപ്പ് എന്ന് വരും സൈസ് ഓഫ് കനാലിനനുസരിച്ചും ഡ്രെയിനേജിനനുസരിച്ചും നമ്മൾ ഏത് ടൈപ്പ് പ്രിഫർ ചെയ്യുന്നു നോക്കും ദെൻ സ്യൂട്ടബിൾ കനാൽ അലൈൻമെന്റ് ഞാൻ പറഞ്ഞു നേരത്തെ ഇതിന്റെ ലെവൽ എവിടെയാണ് വരുന്നത് റിവർ അടിയ വശത്തേക്കൂടെ പോകുന്നതാണോ അല്ല മുകൾ വശത്തേക്കൂടെയാണോ അതിന്റെ അലൈൻമെന്റ് വരുന്നത് അതിനനുസരിച്ച് ബാങ്ക് കണക്ഷൻസ് സ്യൂട്ടബിൾ ബാങ്ക് കണക്ഷൻസിനനുസരിച്ച് പിന്നെ ഫൗണ്ടേഷൻ അനുസരിച്ച് കാരണം വാട്ടർ പവർ വാട്ടർ പ്രഷർ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത രീതിയിലേക്ക് പോവാതിരിക്കാൻ വേണ്ടി എപ്പോഴും നമ്മൾ സ്യൂട്ടബിൾ അവൈലബിൾ ഫൗണ്ടേഷൻസ് ഉണ്ടോ എന്ന് നോക്കും അതിനനുസരിച്ചായിരിക്കും നമ്മുടെ ബിൽഡപ്പ് സ്ട്രക്ചേഴ്സ് വരിക ഇനി എപ്പോഴൊക്കെയാണ് വി വിൽ പ്രിഫർ എസ് അക്യൂഡക്റ്റ് Whenever the canal is much above the high flood level of the drainage. Natural river la high flood level na kaating koodal aayittu magulleke namukku canal bed level kondu povan pattuvengi nammal endu cheyyam aqueduct prefer cheyyam okay if the bed level of the drain is well below the full supply level of the canal adayathu canal stream inde river inde bed level nammade full supply level of canal na kaating താഴേക്കാണ് വരുന്നതെങ്കിൽ നമ്മൾ എന്ത് ഏതിലേക്ക് കൊണ്ടുപോകും സൂപ്പർ പാസേജ് കൊടുക്കും ഓക്കെ നെക്സ്റ്റ് സോറി വെൽ അബവ് ദി ഫുൾ സപ്ലൈ ലെവൽ ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും സൂപ്പർ പാസേജ് കൊടുക്കും സൂപ്പർ പാസേജ് എന്ന് പറഞ്ഞാൽ റിവർ കനാലിന്റെ മുകളിലേക്ക് പോകുന്നതാണ് അപ്പം റിവർ ബെഡും ഫുൾ സപ്ലൈ ലെവൽ ഓഫ് കനാലും തമ്മിൽ ഗ്യാപ്പ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് കൊടുക്കും സൂപ്പർ പാസേജ് കൊടുക്കും അതല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ കനാൽ സൈഫൺ പ്രിഫർ ചെയ്യേണ്ടി വരും അപ്പൊ ഒട്ടുമിക്ക കേസിലും ഇങ്ങനെ ഒരു ഗ്യാപ്പ് സഫിഷ്യന്റ് ഗ്യാപ്പ് ഉള്ള ഒരു സ്ട്രക്ചർ ആണ് നമ്മൾ പ്രിഫർ ചെയ്യുക അതായിരിക്കും ആ സ്ട്രക്ചറിന് ഏറ്റവും കൂടുതൽ ലൈഫ് സ്പാൻ ഒക്കെ ഇൻക്രീസ് ചെയ്യാൻ നമുക്ക് നല്ലത് അതല്ലെങ്കിൽ ഈ വാട്ടർ പ്രഷർ വരുമ്പോഴേക്ക് സ്ട്രക്ചറിന് ഡാമേജ് സംഭവിക്കും അപ്പോൾ അത്തരത്തിൽ നമുക്ക് സഫിഷ്യൻ്റ് ഹെഡ് വേ ബിറ്റ്വീൻ ഗ്യാപ്പ് ബിറ്റ്വീൻ ദീസ് ലെവൽസ് കിട്ടാൻ വേണ്ടിയിട്ട് സംടൈംസ് വി ക്യാൻ ഷിഫ്റ്റ് ടു ദി ഡൗൺ സ്ട്രീം ഓഫ് ദി ഡ്രെയിനേജ് അത്തരത്തിൽ നമ്മൾ ഷിഫ്റ്റ് ചെയ്യുമ്പോഴും നമുക്ക് ഇങ്ങനെ ഒരു ഹെഡ് വേ ലഭിക്കുന്നതാണ് ഓക്കെ ഇനി കനാൽ സൈഫൺ അപ്പോഴൊക്കെയാണ് വരുന്നത് കനാലിന്റെ ബെഡിന്റെ ലെവൽ നല്ല താഴ്ചയിൽ പക്ഷെ അതേ സമയം അതിന്റെ ഫുൾ സപ്ലൈ ലെവല് എന്ത് ചെയ്യുന്നു റിവറിന്റെ ബെഡ് ലെവലിനെ കാട്ടി മുകളിലേക്ക് പോകുന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും ഒരു കനാൽ സൈഫൺ പ്രിഫർ ചെയ്യാൻ പറ്റും അപ്പൊ നേരത്തെ പറഞ്ഞ ഏതൊക്കെ ടൈപ്പ് അതിനെ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ സെലക്ഷൻ ആൻഡ് സൂട്ടബിൾ ടൈപ്പ് ഓഫ് സി ഡി വർക്സിന്റെ ഫാക്ടേഴ്സും പറയാൻ പറ്റുന്നതാണ് ഒന്ന് ബേസ്ഡ് ഓൺ ബെഡ് ലെവൽ സൈസ് ഓഫ് കനാൽ ആൻഡ് ഡ്രെയിനേജ് അലൈൻമെന്റ് ആൻഡ് സൂട്ടബിൾ സോയിൽ അവൈലബിൾ ആൻഡ് അവൈലബിൾ ഫൗണ്ടേഷൻ അതല്ലാതെ നമ്മൾ എങ്ങനെയാണോ ആറ് ടൈപ്പ് കാറ്റഗറൈസ് ചെയ്തിരിക്കുന്നത് അതേ ബേസ് ചെയ്തിട്ട് തന്നെ നമുക്ക് ഈ സെലക്ഷൻ ക്രൈറ്റീരിയയും പറയാം സോ ആറ് ടൈപ്പ് ഏതൊക്കെയാണെന്ന് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ഒന്ന് അറിയിക്കാം നൗ ഇഫ് യു വോണ്ട് ടു സീ ദാറ്റ് അക്യൂഡക്ട്സ് ഓഫ് ഗംഗ കനാൽ ദാറ്റ് സീ ഇൻ ഡീറ്റെയിൽ നമ്മളിപ്പോൾ ഹരിദ്വാറിലേക്കാണ് ഗൂഗിൾ എർത്ത് പ്രോ വെച്ചിട്ടൊന്ന് പോയിരിക്കുന്നത് സോ ഈ ഒരു ഡൈവേർഷൻ ഹെഡ് വർക്ക് വഴിയാണ് ഗംഗ കനാൽ അപ്പർ ഗംഗ കനാലിലേക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നിന്ന് തന്നെ നല്ലൊരു ഡിസ്റ്റൻസിലേക്ക് ഡിഫറെൻറ്റ് സ്റ്റേറ്റ്സിലേക്ക് തന്നെ പോകുന്നു എന്ന് പറയാം നമുക്ക് വാട്ടർ മൂവ് ചെയ്യുന്നത് കാണാൻ പറ്റും ഓക്കെ സോ യു ക്യാൻ സീ ഓവർ ഹിയർ ഹൗ ഇറ്റ് ഈസ് മൂവിങ് അപ്പോൾ നോക്കൂ ആ മൂവ് ചെയ്യുന്ന പോർഷനിൽ തന്നെ ദേ ഇവിടെ എത്തുമ്പോഴേക്കും നമുക്ക് ഫസ്റ്റ് കനാൽ സൈഫൺ കാണാൻ പറ്റും
ഇതാണ് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്ന ആദ്യത്തെ സൈഫൺ വേർ റിവർ ഈസ് പാസിംഗ് എബവ് ദി കനൽ ഓക്കെ അപ്പോൾ ഇത് കൂടുതൽ ഡീറ്റെയിൽഡ് ആയിട്ട് നിങ്ങൾക്ക് ഹരിദ്വാർ എന്ന് ടൈപ്പ് ചെയ്ത് കൊടുത്ത് ഗൂഗിൾ എർത്തിലോ മാപ്പിലോ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ് സോ ഹിയർ ദ റിവർ ഈസ് എബവ് ദി കനൽ കണ്ടോ റിവറിന്റെ പോർഷൻസ് നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും ഇനി വീണ്ടും ഇതേ റിവർ തന്നെ നമ്മൾ വീണ്ടും മുന്നോട്ട് സോറി ഇതേ കനാൽ തന്നെ അപ്പർ ഗംഗ കനാൽ ഇത് രണ്ട് കനാലുണ്ട് ആദ്യം ഒരു കനാൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ പിന്നീട് ഡിമാൻഡ് മീറ്റ് ചെയ്യാൻ പറ്റുന്നില്ല എന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ വീണ്ടും അതിന് പാരലൽ ആയിട്ട് കൊണ്ടുപോയ കനാലാണ് രണ്ടാമത്തെ കനാല് അപ്പൊ ഈ രണ്ട് കനാലും വീണ്ടും നമ്മൾ കുറച്ചും കൂടി ഫോർവേഡ് പോയി കഴിഞ്ഞാൽ നമുക്ക് നേരത്തെ ഞാൻ പറഞ്ഞ അക്യൂട്ട് എക്സും കാണാൻ പറ്റും Again, let me scroll up. Okay, അപ്പൊ നോക്കൂ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ നമുക്കിത് കാണാൻ പറ്റും സി ഇത് നിങ്ങൾക്ക് ഡിഫറെന്റ് വ്യൂസ് യൂട്യൂബിലായാലും ഈ ഗൂഗിൾ ഇമേജിലായാലും കാണാൻ പറ്റും സി ഈ കനാല് ഈ സൊനാലി റിവറിന്റെ മുകളിൽ കൂടെ അക്യൂഡക്റ്റിലേക്ക് കൂടെ പോകുന്നത് ഇതാണ് ന്യൂ അക്യൂഡക്റ്റ് നേരെ മറിച്ച് ഇത് ഓൾഡ് അക്യൂഡക്റ്റ് ആണ് ഓക്കെ സോ നിങ്ങൾ ഇത് ചെന്ന് നോക്കിക്കൊള്ളുക നിങ്ങൾക്ക് തന്നെ കൂടുതൽ ഡീറ്റെയിൽസ് കാണാൻ പറ്റും അഗെയിൻ ഇഫ് യു വോണ്ട് ടു നോ എ ലാൻഡ് മാർക്ക് നിയർ ബൈ ലാൻഡ് മാർക്ക് ഒരു ഫേമസ് ആയിട്ടുള്ള ലാൻഡ് മാർക്ക് വേണമെന്നുണ്ടെങ്കിൽ ലെറ്റ് മീ ഷോ യു എ ലാൻഡ് മാർക്ക് So this place represent you the IIT Roorkee portion. Net പോയി അതുകൊണ്ട് കാണിക്കാൻ പറ്റില്ല ട്ടോ. Anyway, you can search it out and find it out. അതാണ് nearest landmark.